നമസ്കാരം. കയറ്റത്തിൽ നിർത്തി നിർത്തി എടുക്കേണ്ടി വരുമ്പോൾ ഫുഡ് മൂവ്മെന്റ്സ് എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ പേഴ്സണലായിട്ട് എന്നോട് എന്തെങ്കിലും സംശയം ചോദിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ സജീഷ് ഗോവിന്ദ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ സാധാരണ ഒരു കയറ്റത്തിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് തൊട്ട് മുന്നിൽ മറ്റൊരു വണ്ടി ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കാം. ആ വണ്ടി വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ട്, എന്നിട്ട് വീണ്ടും എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. നല്ല ട്രാഫിക് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കാം. ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ വണ്ടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും? എങ്ങനെയാണ് ഒരു വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ നിർത്തി നിർത്തി പോവുക? ചില സമയത്ത് മുന്നിലുള്ള വണ്ടി നിർത്തും, ആ ഒരു സമയത്ത് നിങ്ങളും വണ്ടി നിർത്തേണ്ടി വരും, പിന്നീട് വീണ്ടും കുറച്ച് മുന്നോട്ടേക്ക് എടുത്തിട്ട് വീണ്ടും നിർത്തേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്ക് ഇത്തരം സാഹചര്യങ്ങൾ മാനേജ് ചെയ്യാൻ കുറച്ച് പേടിയുണ്ടാവും. അപ്പോൾ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ പിന്നെ പോകുന്ന സമയത്ത്, അതായത് കയറ്റത്തിലൊക്കെ നിർത്തി നിർത്തി എടുക്കുന്ന സമയത്ത്, തൊട്ട് മുന്നിലുള്ള വണ്ടിയുമായിട്ട് ഒരു കൃത്യമായ ഡിസ്റ്റൻസ് നിങ്ങൾ പാലിക്കുക. അത് പാലിച്ചിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ എങ്ങനെയാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കുന്ന സമയത്ത് തൊട്ട് മുന്നിലുള്ള വണ്ടിയുടെ ബാക്ക് ടയർ കാണുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക. അതാണ് ഏറ്റവും സേഫായ രീതി എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയിൽ വണ്ടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി നിങ്ങൾ നോക്കുക, ഇപ്പോൾ പിന്നെ നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ പിന്നെ ഫുട്ട് മൂവ്മെൻ്റ് ഉണ്ടാവുക? അതാണ് പലർക്കും ഒരു സംശയമുള്ളത്. നമ്മൾ നോർമലി പിന്നെ ആക്സിലറേറ്റർ ഇങ്ങനെ ചവിട്ടിയിട്ട് പോകുന്നു. നിങ്ങൾ നോക്കുക, ഇങ്ങനെ ആക്സിലറേറ്റർ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പിന്നെ തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കയറ്റം വന്നു. കയറ്റം വന്നിട്ട് പെട്ടെന്ന് മുമ്പിലെ വണ്ടി പിന്നെ സ്റ്റോപ്പാക്കി നിങ്ങൾ വിചാരിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ ഉടനെ എന്താ ചെയ്യുക? നമ്മൾ ആക്സിലറേറ്ററിന് കാല് വിട്ടിട്ട് ബ്രേക്കിലേക്ക് കൊടുക്കും. അതേപോലെ തന്നെ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടും. ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയതിന് ശേഷം പിന്നീട് ചെയ്യുന്ന എന്താണ്? പിന്നീട് ചെയ്യുന്നത് ഗിയർ നമ്മൾ ന്യൂട്രലാക്കുകയാണ്. അപ്പോൾ ഗിയർ നമ്മൾ ന്യൂട്രലാക്കി. ന്യൂട്രലാക്കിയിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കിയിട്ട് നിർത്താം. അങ്ങനെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കിയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലച്ചിലും ബ്രേക്കിലും ഒന്നും കാല് വെച്ചിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ വരില്ല. ഇനി നിങ്ങൾക്ക് തോന്നുന്നു പിന്നെ കുറച്ച് സമയം നിർത്തൂ, അപ്പോൾ തന്നെ വണ്ടി വീണ്ടും എടുക്കും, മുന്നിലുള്ള വണ്ടി വീണ്ടും എടുക്കുമെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സമയത്ത് ഹാൻഡ് ബ്രേക്കിൻ്റെ ആവശ്യം ഇല്ല. ഇല്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതേ കണ്ടീഷനിൽ നിൽക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? മുന്നിലത്തെ വണ്ടി എടുക്കുന്നുണ്ടോ നോക്കുക. അപ്പോൾ മുന്നിലത്തെ വണ്ടി കുറച്ച് മുന്നിലേക്ക് മൂവ് ആയി എന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിയർ വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കുക. ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കിയതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടത് എന്താണ്? പതിയെ നമ്മൾ ക്ലച്ച് ഇങ്ങനെ ഹാഫ് ക്ലച്ച് ആക്കുക. ഹാഫ് ക്ലച്ച് ആക്കുമ്പോൾ വണ്ടിക്ക് ഒരു വൈബ്രേഷൻ വരും. ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം? ബ്രേക്കിന് കാല് റിലീസാക്കിയിട്ട് പതിയെ ഒന്ന് ആക്സിലറേറ്ററിൽ കൊടുക്കുക. ആക്സിലറേറ്ററിൽ കൊടുത്തിട്ട് പിന്നെ ക്ലച്ച് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം ആക്സിലറേറ്റർ കൂട്ടുക. കൂട്ടണം, കുറച്ച് കൂട്ടിയിട്ട് തന്നെ കൊടുക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കയറ്റാണ്. അപ്പോൾ നിങ്ങളൊരു പോയിന്റ് ആക്സിലറേറ്റർ അധികം കൊടുക്കണം. അധികം ഇങ്ങനെ കൊടുത്തുകൊണ്ട് ആക്സിലറേറ്റർ ചവിട്ടിക്കൊണ്ട് ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുക. ഫുള്ളായിട്ട് ക്ലച്ച് റിലീസ് ചെയ്യേണ്ട, പിന്നെ ഏകദേശം കുറച്ച് കുറച്ച് ഇങ്ങനെ റിലീസ് ചെയ്ത് മുകളിലേക്ക് മുകളിലേക്ക് വരണം. അതിനനുസരിച്ച് ആക്സിലറേറ്റർ കൂട്ടണം. അപ്പോൾ നിങ്ങളെ സ്പീഡ് നോക്കുക, എങ്ങനെയുണ്ട് എന്ന് നോക്കുക. അപ്പോൾ കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ ഇത്ര മതി, ഇപ്പോൾ വീണ്ടും പിന്നെ രണ്ട് വണ്ടികളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുന്നു എന്ന് മനസ്സിലാകുമ്പോൾ, അതായത് തൊട്ട് മുന്നിലുള്ള വണ്ടിയുമായിട്ട് അടുത്തു നിന്ന് മനസ്സിലാകുമ്പോൾ, വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലച്ച് ഫുള്ളാക്കുക, ബ്രേക്കിലേക്ക് കാല് കൊടുക്കുക. വീണ്ടും വണ്ടി അവിടെ നിന്നു, നിങ്ങളുടെ വണ്ടി നിന്നു. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഒന്നുകിൽ നിങ്ങൾക്ക് ന്യൂട്രലാക്കിയിട്ട് നിർത്താം, അല്ലെങ്കിൽ ഇതേ കണ്ടീഷനിൽ വെക്കാം. കുറച്ച് സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രലാക്കേണ്ട കാര്യമില്ല, ആ ഒരു ഫസ്റ്റ് ഗിയറിൽ തന്നെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വണ്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഇനി വീണ്ടും പിന്നെ അടുത്ത പ്രാവശ്യം എന്താ ചെയ്യേണ്ടത്? ന്യൂട്രലാണെന്നുണ്ടെങ്കിൽ ഇതേ കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചിലർക്കൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹാഫ് ക്ലച്ച് ആക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഹാഫ് ക്ലച്ച് ആക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ പ്രോബ്ലം ഉള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആക്കിയിട്ട് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയിൽ പിന്നീട് വണ്ടി എടുക്കാം. എങ്ങനെ വണ്ടി എടുക്കാം? പിന്നീട് ഇപ്പോൾ കുറച്ച് വണ്ടി മുന്നോട്ടേക്ക് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം പിന്നെ ഗിയർ ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കുക. ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കിയിട്ട് പിന്നെ എന്താ ചെയ്യുക? പതിയെ ഒന്നിവിടെ ഹാഫ് ക്ലച്ച് ആക്കുക. ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് എങ്ങനെയാണ് മനസ്സിലാവുക? ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു സമയത്ത് നിങ്ങൾ ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത്?
കാല് ബ്രേക്ക് എന്ന് എടുത്തിട്ട് ആക്സിലറേറ്ററിൽ കൊടുക്കുക. ബ്രേക്കിന്റെ ആവശ്യമില്ല, കാര്യം എന്താ, നമ്മൾ ഹാൻഡ് ബ്രേക്ക് എൻഗേജർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാലെടുത്തിട്ട് ആക്സിലറേറ്ററിൽ കൊടുക്കുക, ഒരു പോയിന്റ് ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പതിയെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് ഇത് ഇതേപോലെ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം, ആക്സിലറേറ്റർ കൂട്ടിക്കൂട്ടി പോകണം, ക്ലച്ച് റിലീസ് ചെയ്ത് വരണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിന് വണ്ടി മുന്നോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. കാരണം നമ്മൾ ആദ്യം തന്നെ ഹാഫ് ക്ലച്ച് ആക്കിയിട്ടുണ്ട്, വണ്ടിക്ക് ഒരു വൈബ്രേഷൻ വന്നു, വണ്ടി ബാക്കിലോട്ട് പോകുന്നതാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാവുക അല്ലേ. അപ്പോൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ തൊട്ട് ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ അതിനൊക്കെ ടച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ടച്ച് ആവാതെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുക. അത് നിങ്ങൾ പ്രാക്ടീസ് ആക്കണം. പ്രാക്ടീസ് ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് വീണ്ടും ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഇനി കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വണ്ടിയുടെ മുന്നിലെ വണ്ടിയുടെ ബാക്ക് ടയർ കാണുന്നിടത്ത് നിർത്തണം എന്ന്. ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും നിങ്ങൾ ആക്സിലറേറ്ററിന് കാലെടുത്ത് ബ്രേക്കിൽ കൊടുക്കുക, ക്ലച്ച് ഫുള്ളാക്കുക. ഇതേപോലെ നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങൾ തിരക്കുള്ള ട്രാഫിക്കിൽ വണ്ടി എടുക്കേണ്ടത്, അതേപോലെ തന്നെ കയറ്റത്തിൽ നിർത്തി നിർത്തി എടുക്കുമ്പോഴൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കയറ്റത്തിൽ എടുക്കുന്ന സമയത്ത് ആക്സിലറേറ്റർ എപ്പോഴും ഒരു പോയിന്റ് കൂട്ടി ചവിട്ടണം. ചവിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വണ്ടി മുന്നോട്ടേക്ക് പോവുകയുള്ളൂ, അല്ലെങ്കിൽ എന്ത് പറ്റും, വീണ്ടും വണ്ടി ഓഫാകും. കാരണം എന്താണ്, സ്ലോപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ആക്സിലറേറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് എവിടെയെങ്കിലും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ചെറിയൊരു സ്ലോപ്പിൽ വെച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. എനിക്കിങ്ങനെ പറ്റുന്നുണ്ടോ, മുന്നിലേക്ക് മുന്നിലേക്ക് നിർത്തി നിർത്തി എടുത്തിട്ട് നിങ്ങൾ നോക്കുക. മുന്നിലൊരു വണ്ടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു കുന്ന് കയറ്റാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിന് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ഓട്ടോമാറ്റിക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പല ആളുകളും ചോദിച്ചിരുന്നു. ഓട്ടോമാറ്റിക് വണ്ടിയുടെ കാര്യം പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ചില വണ്ടിക്ക് ഹിൽ അസിസ്റ്റ് ഉണ്ടാവും, ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്കോട്ട് വരുന്ന പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾക്ക് പിന്നെ ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. നേരെ മറിച്ച് ഹിൽ അസിസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി എടുക്കാവുന്നതാണ്. ഹാൻഡ് ബ്രേക്ക് എൻഗേജർ ആക്കുക. എൻഗേജർ ആക്കി കഴിഞ്ഞിട്ടാകുമ്പം എന്ത് പറ്റും, പിന്നീട് ബ്രേക്കിൽ നിന്ന് കാല് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, വണ്ടി ബാക്കിലേക്ക് പോവുകയില്ല. അതാണല്ലോ പ്രശ്നം വരുന്നത്, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകും. അപ്പോൾ ആ ഒരു പ്രശ്നം വരില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നേരെ കാലെടുത്തിട്ട് ഇതേപോലെ ആക്സിലറേറ്ററിൽ കൊടുക്കാം. ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം. അവിടെ ക്ലച്ചിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ക്ലച്ച് ഇല്ലല്ലോ. ഓട്ടോമാറ്റിക് വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചവിട്ടാൻ ക്ലച്ച് പാഡലൊന്നുമില്ല, അപ്പോൾ ഇൻറ്റേണലി ക്ലച്ച് വർക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പിന്നെ കയറ്റത്തിലൊക്കെ നിർത്തി നിർത്തി എടുക്കേണ്ടി വരുമ്പോൾ ചെയ്യേണ്ടത്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾ നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ഡൗട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ സജീഷ് ഗോവിന്ദൻ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാം. അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് വഴി നിങ്ങൾക്ക് പിന്നെ പേജിലേക്ക് പോകാവുന്നതാണ്. നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.